കോട്ടയത്ത് യുവാവിനെ കൊലപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് കമന്റ് ചെയ്തതിന് ഷാനിന്റെ സുഹൃത്തിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ജോമോന്റെ സുഹൃത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ്. ഷാനിനെ ആളൊഴിഞ്ഞ പറമ്പിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച രീതി പ്രതി ജോമോൻ പോലീസിനോട് വിശദീകരിച്ചു. അതിനിടെ കൊല്ലപ്പെട്ട ഷാൻ ബാബുവിന്റെ മൃതദേഹം കൊല്ലത്തെ കുടുംബ വീട്ടിൽ സംസ്കരിച്ചു. ഷാനിന്റെ സുഹൃത്തായ സൂര്യന്റെ നേതൃത്വത്തിൽ ജോമോന്റെ സംഘാംഗമായ പുൽച്ചാടി ലുധീഷിനെ തൃശൂരിൽ വിളിച്ചുവരുത്തി മർദ്ദിച്ചിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘം പ്രചരിപ്പിച്ചു. ഈ ദൃശ്യങ്ങൾക്ക് ഷാൻ ലൈക്ക് ചെയ്യുകയും കമന്റിടുകയും ചെയ്തു. ഇതാണ് പ്രകോപനത്തിന് കാരണം. ലുധീഷിനെ ആക്രമിച്ച അതേ രീതിയിലാണ് ഷാനിനും മർദ്ദനമേറ്റത്. ഒക്ടോബർ മാസത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതി അവന്ന് ഈ മരിച്ച ആളിനെ സുഹൃത്ത് തൃശ്ശൂരിലേക്ക് വിളിപ്പിച്ച് അവിടെ അവനെ അടിച്ചു. അവനെ അടിച്ച് അതിന് വീഡിയോഗ്രാഫ് ചെയ്തിട്ട് അതിന് സോഷ്യൽ മീഡിയ വരെ അവർ ഷെയർ ചെയ്തു. ഈ ഷെയർ ചെയ്ത പോസ്റ്റിന് ഈ ഷാൻ ബാബുവും പിന്നെ അവനെ സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്തു, പിന്നെ അതിൽ കോമെൻറ്റ് ചെയ്തു. അത് ഇവർക്കൊരു ഇൻസൾട്ടായി. അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇവൻ അവർ പൊക്കി. പിന്നെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത അഞ്ചുപേരെയും പോലീസ് പിടികൂടി. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു. ഷാനിനെ മാങ്ങാനത്തിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ചാണ് തല്ലിക്കൊന്നത്. തെളിവെടുപ്പിൽ ഷാനിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കൊന്തമാലയും കണ്ടെടുത്തു. കൊല നടത്തിയ ശേഷം മറ്റു പ്രതികളെല്ലാം രക്ഷപ്പെട്ടു. ഇതോടെ ഓട്ടോ ഓടിച്ച് പോലീസ് സ്റ്റേഷന്റെ 100 വാരാകലെ ജോമോൻ എത്തുകയായിരുന്നു. കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ഷാനിന്റെ അമ്മയുടെ ആരോപണം SP തള്ളി. പോലീസിന് ആക്ഷൻ ഉണ്ടായില്ല, കംപ്ലൈൻറ്റ് കിട്ടിയ ശേഷം പോലീസ് ഒന്നും നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. എന്തുകൊണ്ട് അത് തെറ്റാണ്. ഇൻഫർമേഷൻ കിട്ടിയ അപ്പോൾ തന്നെ വി ഹാവ് ആക്ടഡ്. നമ്മൾ എടുക്കുന്ന എല്ലാ ആവശ്യ നടപടികളും എടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ജില്ലയിൽ ഗുണ്ടകളെ അടിച്ചമർത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.